ఇక్కడ ఎంటీ, ప్రొఫెసర్ ప్రేమజ, శ్రీ ఆర్టిస్ట్ నంబూద్రి, శ్రీ గోపకుమ, ఫ్రెండ్స్, ఏషియానెట్ న్యూస్ంటే చరిత్రത്തിലെ ഒരു സുവർണ മുഹൂർത്തം കൂടി. തലമുറകളുടെ പ്രിയ എംടി, മലയാളികളുടെ അഭിമാനവും അഹങ്കാരവുമാണ്. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്ത് സജീവമായ 55 വർഷം പിന്നിടുന്ന എംടിയെ ആദരിക്കാൻ ഇതുപോലെ ഒരു ചടങ്ങിന് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പലരെയും ഏഷ്യാനെറ്റ് ന്യൂസ് ആദരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടി അത് ഇത്രയും വിജയകരമാക്കി തീർക്കാൻ ഞങ്ങളോട് സഹകരിച്ച കാലിക്കറ്റ് കോർപ്പറേഷൻ, മേയർ പ്രൊഫസർ പ്രേമജ, കേരള ലളിതകലാ അക്കാദമി, അതിനെല്ലാം ഉപരി കോഴിക്കോട് നഗരത്തോടും പൗരാവലിയോടും ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എംടി എന്ന എഴുത്തുകാരനെ ഡിഫൈൻ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നോവലിസ്റ്റ്, മാസ്റ്റർ സ്റ്റോറി ടെല്ലർ, സ്ക്രീൻ പ്ലേ റൈറ്റർ, ഫിലിം ഡയറക്ടർ, പ്രസാധകൻ, ടീച്ചർ, എല്ലാ ശാഖകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ എം ടി ഇന്ന് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന പ്രമുഖനായ ഒരു റൈറ്ററായി മാറിയിരിക്കുകയാണ്. യാതൊരു കോലാഹലവും ഇല്ലാതെ, ആഡംബരോ ആർഭാടോ ഇല്ലാതെ ഇന്ത്യൻ സാഹിത്യരംഗത്ത് ഉന്നതികളിലെത്തിയ എം ടി ഇന്നും നമ്മുടെയൊക്കെ അഭിമാനമാണ്. നാലുകെട്ടിൽ മലയാളം വായിക്കാനും സാഹിത്യത്തോടുള്ള ആഭിമുഖ്യവും എന്നെപ്പോലെ പലർക്കും ഉണ്ടാക്കി കൊടുത്തത് ശ്രീ എം ടി തന്നെയാണ്. നാലുകെട്ടിൽ തുടങ്ങി ആശ്രമത്ത് രണ്ടാമ്പുഴം യാത്ര തുടങ്ങി കിളിവാതിലിന് മുന്നിലെത്തി എത്തി നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു അനുഭൂതി, ഇത്രയും വലിയ ഒരു കലാകാരൻ മലയാളത്തിന് കിട്ടിയെന്നുള്ളതായിരുന്നു. അറിയാത്ത എം ടി അത്ഭുതമായിരുന്നു, വളരെ അടുത്ത എം ടി ഇന്ന് അത്ഭുതവും ആശ്ചര്യവുമായി മാറിയിരിക്കുകയാണ്. ജനിക്കുന്ന ഇതിഹാസമായ എം ടിയെ ആദരിക്കാൻ ഇതിലും നല്ല ഒരു നഗരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാവിലെ 9 മണിക്ക് തന്നെ ഈ ഹാൾ, ഇങ്ങനെ ഒരു ഒരു സാഹിത്യ സമ്മേളനത്തിൽ ഇത്രയും നല്ലൊരു അറ്റൻഡൻസ് വേറെ എവിടെയെങ്കിലും കിട്ടും തോന്നുന്നില്ല. ഒരിക്കൽ കൂടി കോഴിക്കോട് കോർപ്പറേഷനും പ്രത്യേകിച്ച് മേയറോടും ലളിതകലാ അക്കാദമിയും പിന്നെ ആർട്ടിസ്റ്റ് നമ്പൂതിരി, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നെത്തിയ മറ്റ് വിശിഷ്ടാദികൾ, റൈറ്റേഴ്സ് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ ഫംഗ്ഷൻ ഇന്നത്തെ അവസാനത്തെ ദിവസമാണ്, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഫംഗ്ഷൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇത് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊള്ളും. നന്ദി, നമസ്കാരം.